ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചോറിനൊപ്പം ചപ്പാത്തിക്കൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു വ്യത്യസ്തമായ ഒരു ഉള്ളിക്കറി തയ്യാറാക്കാം. വളരെ ചുരുങ്ങിയ ചേരുവകൾ മാത്രം ചേർത്തുകൊണ്ട് അതുപോലെ തന്നെ വളരെ കുറച്ച് സമയം ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഉള്ളിക്കറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. കറി തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഇത് തയ്യാറാക്കേണ്ടത്, എങ്കിലും നല്ല രുചി ഉണ്ടാവുള്ളൂ, രുചിയും മണവും ഒക്കെ ഉണ്ടാവുള്ളൂ. ഇനി വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് കടുകിട്ടങ്ങ് പൊട്ടിക്കാം. ഇതൊരു നാടൻ റെസിപ്പിയാണ്, അതുകൊണ്ടാണ് വെളിച്ചെണ്ണയൊക്കെ എടുക്കുന്നത് നമ്മൾ. ഇനി കടുകൊക്കെ നന്നായിട്ടങ്ങ് പൊട്ടട്ടെ. കടുക് അങ്ങ് പൊട്ടിത്തെറിച്ച് വരണം. അപ്പോൾ നമുക്ക് അടുത്ത ചേരുവ ചേർക്കാം. വേറെ ഒന്നുമല്ല, ഉഴുന്നുപരിപ്പാണ്. ഒരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് മൊരിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയുടെ ആ ഒരു കുത്തലൊക്കെ മാറി നല്ല ഫ്രൈ ആയിട്ട് വരണം. നല്ല മണം വരും അങ്ങനെ എണ്ണയിൽ മൊരിയുമ്പോൾ. ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 10-20 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. 20 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ എണ്ണയിലിട്ട് നന്നായി വഴറ്റിയെടുക്കണം. അപ്പോൾ ചെറിയുള്ളിയുടെ പുറം വശമൊക്കെ നമ്മളിത് സ്പ്ലിറ്റ് ചെയ്യാണ്ടാണ് ഇട്ടിരിക്കുന്നത്. ഉള്ളിക്കധികം വേവില്ലല്ലോ. അപ്പോൾ എന്നാലും നല്ല സോഫ്റ്റായി ട്രാൻസ്പെറൻ്റായി വന്നു എന്ന് തോന്നുമ്പോൾ നമുക്കിതിലേക്ക് പച്ചമുളക് ചേർക്കാം. 5 എണ്ണമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇത് അധികം എരിവൊന്നും ഇല്ലാത്ത പച്ചമുളകാണ്. അപ്പോൾ ഈ പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ പച്ചമുളകിന് എരിവ് ഈ എണ്ണയിൽ നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ പൊയ്ക്കോളും. അധികം എരിവുണ്ടെങ്കിലും ഒന്ന് കുറഞ്ഞോളും എരിവ്, നമുക്ക് സഹിക്കാവുന്നത്രയാവും. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇപ്പോൾ നമ്മൾ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ പച്ചമുളക് എരിവിന് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി നമ്മൾ ചിലപ്പോൾ മുളക് പൊടി ചേർത്ത് കഴിയുമ്പോൾ എരിവ് അല്പം കൂടും, അതുകൊണ്ട് മുളക് പൊടി വേണ്ട. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്തൊന്ന് മാറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള വാളമ്പുളി പിഴിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായി പിഴിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് തിളയ്ക്കട്ടെ ഇത്. നന്നായിട്ട് തിളച്ചൊരു ചെറുതായിട്ട് ക്രീമി ആവണം. ആ സമയത്ത് നമ്മളിതിലേക്ക് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം, 1 ഗ്ലാസ് കഞ്ഞിവെള്ളം. അപ്പോൾ കഞ്ഞിവെള്ളം കൂടി ചേരുമ്പോൾ കുറച്ചും കൂടി കുറുക്കം കിട്ടും. നന്നായി തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ, ഇത് നമ്മൾ പുളിയാണല്ലോ ചേർത്തിരിക്കുന്നത്, നല്ല പുളി ഉണ്ടാവും, ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയൊക്കെ. കുറച്ച് ശർക്കര കൂടി ചേർത്ത് കറി ഒന്ന് ഒരു പുളി ബാലൻസ് ചെയ്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ ശർക്കരയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിയിലെല്ലാം ചേർത്ത് കഴിഞ്ഞു നമ്മൾ. ഇനി നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഏകദേശം 1-5 മിനിറ്റ് വരെയെങ്കിലും തിളപ്പിക്കണം. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ഉള്ളിക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ തന്നെയാണ് ഏറ്റവും നല്ലത്. ചപ്പാത്തിയുടെ ഒപ്പവും കുഴപ്പമില്ല എന്ന് മാത്രം. ചോറ് നമ്മൾ ചൂട് ചോറിനൊപ്പം രാത്രി പെട്ടെന്ന് കറിയൊന്നും ഇല്ലാത്തപ്പോൾ രാത്രി, അല്ലെങ്കിൽ ഏത് നേരത്താണെങ്കിലും നമുക്ക് തയ്യാറാക്കി കഴിക്കാം. ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുറേ സാധനങ്ങളൊന്നും ആവശ്യമില്ല, വേറെ വെജിറ്റബിൾസ് ഒന്നും ആവശ്യമില്ല. നമ്മളിവിടെ ചെറിയുള്ളിയും പച്ചമുളകും മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഒരു ഡിഷ് തയ്യാറാക്കി നോക്കണം, എന്നിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. താങ്ക് യു, ബൈ.